പ്രിയപ്പെട്ടവരെ, സാഹിത്യം കൊണ്ട് സാധ്യമായ ചില കാര്യങ്ങൾ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുണ്ട് എന്നതായിരിക്കും സാഹിത്യത്തിന് ഇന്ന് ലോകത്ത് നിലനിർത്തുന്ന ഏക പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. കഥ കൊണ്ടു നാമാടി പല ജന്മം ഒന്നിൽ, കഥ കൊണ്ട് കാലമോ നക്ഷത്ര കോടി, കഥ കൊണ്ടു നാം നെയ്തു സ്വർഗനരകങ്ങൾ, പല ലോക വിസ്തൃതികളും ഒരേ വസുധയിൽ എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. കഥ, ഒരു കഥ വായിക്കുമ്പോൾ നാം ആ കഥയിലൂടെ പല ജന്മമാടുകയാണ്. നമ്മൾക്കൊക്കെ, നമുക്കൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊക്കെ വളരെ ഇടുങ്ങിയതും നരച്ചതുമായൊരു മധ്യവർഗ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ ഇടുങ്ങിയതും നരച്ചതുമായ മധ്യവർഗ ജീവിതത്തിൽ നിന്ന് പല ജന്മങ്ങളിലേക്ക് നമ്മളെ കരയേറ്റുന്നത് ഒരർത്ഥത്തിൽ സാഹിത്യമാണെന്ന് പറയാം. അതാണ് സാഹിത്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ രൂപം തന്നെ ഏതാണ്ട് അതുപോലെയാണ്. പുസ്തകം നിങ്ങൾക്കറിയാം, ഒരു ചതുരത്തില് ഘനമാനുള്ളൊരു രൂപമാണ് പുസ്തകത്തിനുള്ളത്. ഇത് ഉംബർട്ടോ എക്കോ പറയുന്നത്, ഇത് തീ പോലെ ചക്രം പോലെ കണ്ടുപിടിച്ച അന്ന് മുതൽ അത്രയും പെർഫെക്റ്റായ ആദർശാത്മകമായ ഒരു കണ്ടുപിടുത്തം നമുക്ക് പറയാം. കണ്ടുപിടിച്ച അന്ന് മുതൽ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും അതിന് നടത്തേണ്ടി വന്നിട്ടില്ല. അതങ്ങനെ തന്നെയാണ് പുസ്തകം എന്ന് പറയുന്നത്. വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ചക്രം എന്ന് പറയുന്ന ഒരു സംഗതി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് അതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനും വലിയ എന്താ പറയുക, വാല്യൂ അഡീഷൻസ് നമ്മൾ ചേർക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഒന്നാണ് പുസ്തകം എന്ന് പറയും. അപ്പോൾ പുസ്തകം ഈ പറയുന്ന ചതുരവടിവിലുള്ള ഈ ഘനമാനം ഉള്ള ഈ രൂപം മറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറയ്ക്കുമ്പോൾ അത് ഇരട്ടിയാവുകയാണ്. ഒരു പ്രാവശ്യം കൂടി മറയ്ക്കുമ്പോൾ വീണ്ടും ഇരട്ടിയാവുകയാണ്. അങ്ങനെ ഒരു പുസ്തകം അതിൻ്റെ രൂപത്തിൽ തന്നെ നമ്മൾ പേജുകൾ മറച്ച് വരുമ്പോൾ അതിൻ്റെ സ്ഥലവും കാലവും ഇരട്ടിക്കുകയാണ്. ആ സ്പേസിനെയും അതുപോലെ തന്നെ ടൈമിനെയും ഒരുപാട് തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് തരത്തിൽ ഇരട്ടിപ്പിച്ച് വലുതാക്കാൻ പറ്റുന്ന ഒരു രൂപം തന്നെയാണ് പുസ്തകത്തിനുള്ളത്. ഉള്ളടക്കത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഥ കൊണ്ടു നാമാടി പല ജന്മം ഒന്നിൽ. ഒരു കഥ വായിക്കുമ്പോൾ ഈ സ്പേസിൻ്റെയും ടൈമിൻ്റെയും അത്ര തന്നെ വലിപ്പമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള ഒരു സ്പേസും ടൈമും നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുസ്തകം, വായിക്കാത്ത പുസ്തകവും വായിച്ച പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായിക്കാത്ത പുസ്തകം ഒരു അജ്ഞാതമായ നാടാണെന്ന് പറയാം. നമ്മൾ വായിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. വായിച്ച പുസ്തകവും അജ്ഞാതമായ നാട് തന്നെയാണ്, അല്ലാണ്ട് ജ്ഞാതമായ നാടല്ല. മറിച്ച് വായിച്ച പുസ്തകത്തിൽ നമ്മളുണ്ട് എന്നുള്ളതാണ്. ഒരു കഥാപാത്രം, അതിൻ്റെ ഉള്ളിൽ 100 കഥാപാത്രം ഉണ്ടെങ്കിൽ വായിച്ച് കഴിഞ്ഞാൽ 101 കഥാപാത്രവും, അന്ന് 101-ാമത്തെ ആൾ നമ്മളാണ്. നമ്മൾ അവരെ കൂടെ ചേർന്ന് ഈ പറഞ്ഞ പോലെ ഈ അജ്ഞാതത്തെ, അറിവില്ലായ്മയെ, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടായ്മയൊക്കെ നേരിടുകയാണ് ചെയ്യുക. വായിച്ച പുസ്തകവും വായിക്കാത്ത പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. രണ്ടും അജ്ഞാതമായ ഒന്നിനെ തന്നെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ആദ്യത്തെ പുസ്തകത്തിൽ നമ്മളില്ല എന്നുള്ളത്, നമ്മൾക്ക് അവിടെ ഒരു ഇടപാടും ഇല്ല എന്നുള്ളതാണ് ആ അജ്ഞാതതയെ നമ്മളെ ഒരു വലിയ എന്താ പറയുക, അന്യഗ്രഹം പോലെയോ അന്യനക്ഷത്രം പോലെയോ ഒക്കെ ആക്കി തീർക്കുന്നത്. മറിച്ച് ഈ ലോകത്തിൻ്റെ പിടികിട്ടായ്മയിലേക്ക് നമ്മൾ എടുത്തെറിയാണ് ഒരു വായനയിൽ ചെയ്യുന്നത്. അത് പണ്ട് തൊട്ടേ വായന എന്ന് പറയുമ്പോൾ ഇപ്പം പുസ്തകം ഉണ്ടായതിന് മുതലുള്ള വായനയല്ല, ലോകവായന എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പ്രതിഫലന രൂപമാണ് പുസ്തകം എന്ന് പറയുന്നത്. ലോകവായന എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആശയത്തിനെ വളരെ മൂർത്തമായി നമ്മുടെ മുന്നിൽ കൊണ്ട് തരികയാണ് പുസ്തകം ചെയ്യുന്നത്. അപ്പോൾ ലോകവായന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു, പുസ്തകം കണ്ടുപിടിക്കപ്പെടുന്നത് ഇല്ലാത്ത ഒന്നിന് രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇല്ല ആ പുസ്തകം എന്ന് പറയുന്ന ആശയം അവിടെ നിന്നിരുന്നു. പഴയ കാലം മുതൽ ഈ ലോകം വായിക്കുമ്പോൾ പുസ്തകം എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ടായിരുന്നു, അതിനെ പുസ്തകം എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. പഴയൊരു നാടോടിക്കഥയിൽ, ലാറ്റിൻ അമേരിക്കൻ നാടോടിക്കഥയിൽ, ഒരടിമ അയാളുടെ യജമാനോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു യജമാനെ എന്ന് പറയും. അപ്പോൾ യജമാനൻ ചോദിക്കും, നീ പറയാൻ പറയും, നീ കണ്ട സ്വപ്നം പറയാൻ പറയും. അപ്പോൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മരിച്ചു,
രണ്ടുപേരും മരിച്ച് ഒരു അജ്ഞാത ലോകത്ത് എത്തിയിരിക്കുകയാണ്. സ്വർഗമോ നരകമോന്നും ഒന്നറിയില്ല, ഒരു അജ്ഞാത ലോകത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഈ അജ്ഞാത ലോകത്തിൻ്റെ ഒരു കാവൽക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാവൽക്കാരൻ യജമാനന് ഒരു വലിയ കുപ്പി തേൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കൽപ്പിച്ചു, നിങ്ങളിത് മേല് മുഴുവൻ പുരട്ടാൻ പറഞ്ഞു യജമാനോട്. യജമാനൻ അതനുസരിച്ചു. എനിക്ക് ഒരു വലിയ പാത്രം നിറയെ മനുഷ്യമലം കൊണ്ടു തന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ മേലിൽ അത് പുരട്ടുമെന്ന് പറഞ്ഞു. ഞാനത് പുരട്ടി. അത് അത്ര കേട്ടപ്പോൾ യജമാനന് വലിയ ഇഷ്ടമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമയും യജമാനും അവിടെയും പാലിക്കപ്പെടുന്നുണ്ട്, മരണത്തിന് ശേഷവും പാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് വളരെ നല്ല ജഡ്ജാണ് അവിടുത്തെ കാവൽക്കാരൻ, കാരണം നിനക്ക് മലവും എനിക്ക് തേനുമാണ് ശരീരത്തിൽ പുരട്ടാൻ തന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി യാഥാർത്ഥ്യം അറിയുന്ന ഒരാളാണ്, നിനക്ക് മലം തന്നെയാണ് ഉദിക്കപ്പെട്ടിട്ടുള്ളത്, എനിക്ക് തേനാണ് ഉദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറയും, അത് അവിടെ തീരുന്നില്ല യജമാനെ, നമ്മളവിടെ രണ്ടുപേരോടും അടുത്ത് നിൽക്കാൻ പറഞ്ഞു, അടുപ്പിച്ച് നിൽക്കാൻ അയാൾ ആജ്ഞാപിച്ചു. നമ്മളതനുസരിച്ചു. എന്നിട്ട് പറഞ്ഞു, പരസ്പരം നക്കാൻ പറഞ്ഞു. പരസ്പരം ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും നക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു പഴയ കഥയാണ്. ഈ യജമാനെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാ കഥ പറയുന്നില്ല, അവിടെ വെച്ച് കഥ തീരുകയാണ്. അപ്പോൾ ഇത് പഴയ കഥയാണ്. ഈ പഴയ സാധനങ്ങൾ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോഴും അതിൻ്റെ പ്രായം നിർണ്ണയിക്കുക, കാലഗണന നിർണ്ണയിക്കുക എന്ന് പറയുന്ന കാർബൺ ടെസ്റ്റിംഗിൽ കൂടിയാണ്. എത്രമാത്രം കാർബൺ അതിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതിൻ്റെ പ്രായം നിർണ്ണയിക്കുക. ഈ കഥയൊക്കെ നമ്മൾ പ്രായം നിർണ്ണയിക്കുമ്പോൾ, അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു കാർബൺ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ചോർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പക്ഷേ ചരിത്രം പറയുമ്പോൾ പറയും, അടിമത്തം തീർന്നു, ഇങ്ങനെ സ്ലേവറി എന്ന് പറയുന്ന ലോകത്തൊരു രാജ്യത്തും ഇല്ല എന്ന് പറയും. പക്ഷെ നമുക്കറിയാം, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 മണിയാകുമ്പോൾ എനിക്ക് പോകണം, എൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത് ഞാനൊരു ഉത്തരവാദിത്തത്തിൻ്റെ രൂപത്തിലാണ് നിങ്ങളോട് പറയുക. നിങ്ങൾക്ക് പക്ഷെ അറിയാം, എനിക്കും അറിയാം, അത് കുത്തനെയുള്ളൊരു ശ്രേണീബന്ധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരടിമത്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളോ ഞാനോ അത് മറച്ചു വെക്കും, അത് ആ കാര്യം പറയില്ല. 8 മണിക്ക് ശേഷം കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര സ്ഥലങ്ങളിൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കും അറിയാം, ഭരണഘടനയിലൊന്നും ഈ 8 മണിക്ക് ശേഷം സ്ത്രീകൾ നിരത്തിൽ ഇറങ്ങരുതെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ആജ്ഞാപനങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ചരിത്രം നമുക്ക് പത്രം വായിച്ചാൽ കിട്ടില്ല, ഈ ചരിത്രം നമുക്ക് ടി വി കണ്ടാൽ കിട്ടില്ല. പക്ഷെ നമുക്ക് അനുഭവത്തിൽ അറിയാം, അല്ലെങ്കിൽ കവിതയെ പോലുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ കവിതയും ചിത്രകലയും ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് രാത്രി പിടിച്ചെടുക്കാൻ വേണ്ടി കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് അത് സമരപരിപാടിയായിട്ട് നടത്തേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ വഴിനടപ്പ് സമരമുണ്ട്, വൈക്കത്ത് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. വൈക്കത്ത് സത്യാഗ്രഹം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്ന ഒരാൾ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞ മറുപടി, വഴി ആരും തടഞ്ഞിട്ടില്ല, അതായത് ഭരണഘടനയിലൊന്നും വഴി തടഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ന് നിലനിൽക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവും ആരുടെയും വഴി നടപ്പിനെ തടയുന്നില്ല. പക്ഷെ വഴി നടക്കാൻ ആർക്കും ധൈര്യമില്ല, വഴി നടന്നാൽ അടികൊള്ളും, അല്ലെങ്കിൽ എന്നേക്കുമായി ഇല്ലാതാവും. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നിയമത്തിന് ലംഘിക്കാൻ എന്തെങ്കിലും പുതുതായി കൊണ്ടുവരാനോ ആണ് സമരം. ഇവിടെ വഴി നടക്കുകയാണ് വേണ്ടത്, സമരം ചെയ്ത ആരെങ്കിലും അവകാശം തന്നിട്ടൊന്നും വേണ്ട, മറിച്ച് വഴി അവിടെയുണ്ട്, മനുഷ്യനുണ്ട്, അവിടെ നടക്കുകയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു സംഗതിയാണ് വേണ്ടത്. പക്ഷേ നമുക്കറിയാം വലിയ സമരങ്ങൾ അത്തരം കാര്യങ്ങളിൽ വേണ്ടി വരും. ഇത് നമ്മുടെ ഓർമ്മയിൽ മാത്രം നിൽക്കുന്ന സംഗതിയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രരേഖകളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ദൈനംദിന ചരിത്രത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള രൂപം തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പത്രത്തിലോ TVയിലോ ഒന്നും നോക്കിയാൽ ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുത്തനെയുള്ളൊരു ശ്രേണീബന്ധത്തിൽ തന്നെയാണ് ലോകം നിലനിൽക്കുന്നത്. ഇത് നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മൾ പറയും അങ്ങനെയല്ല എന്ന് പറയും. പക്ഷെ ഇത്തരം കഥകൾ വായിക്കുമ്പോൾ ഈ കാലം എന്താ പറയുക, നമ്മുടെ ചരിത്രകാലം അനുസരിച്ചാണെങ്കിൽ വളരെ വളരെ മുമ്പുണ്ടായിട്ടുള്ളൊരു കഥ, പല ആളുകളും പറഞ്ഞ് 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 നാവിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ അടുത്തെത്തിയ ഒരു കഥ നമുക്ക് പുത്തൻ കഥയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലോകം, അതിനെ സാധ്യമാക്കുന്ന ലോകം പുറത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ
തരത്തിലൊരു ഒരു റെബല്യസ്നെസ്സിൻ്റെ ഒരു വലിയ പ്രകാശനമായി വരുന്ന കഥയെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് സാധ്യമാക്കുന്ന എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ളൊരു ലോകം പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. പുറത്തെ ലോകം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ അടിമത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫ്യൂഡലിസം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതുവരെ വന്നു പോയിട്ടുള്ള നമുക്കറിയാവുന്ന പേരറിയാവുന്നതും അറിയാത്തതുമായ നിരവധി തരത്തിലുള്ള അതീശ വ്യവഹാരങ്ങൾ മങ്ങി മങ്ങി കിടപ്പുണ്ട്. ഇത് എഴുത്തുകാരനും വായനക്കാരനും അറിയാം. ഈ അറിയലാണ് യഥാർത്ഥത്തിൽ വായനയെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു ഒരു കാര്യമാക്കി ഇന്നും നിലനിർത്തുന്നത്. ഈ അറിയലാണ്, ഈ അറിയലിൻ്റെ പങ്കുവയ്ക്കലാണ് യഥാർത്ഥത്തിൽ വായനയിലൂടെ നടക്കുന്നതെന്ന് പറയുന്നത്. ഇത് ഈ അറിയൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയും സാധാരണഗതിയിൽ നമ്മൾ സാഹിത്യത്തെ പലതരത്തിൽ തരംതിരിക്കുക, നിങ്ങൾ ചിത്രകലയും ശില്പകലയും ഒക്കെ തരംതിരിക്കുന്ന പോലെ തന്നെ സാഹിത്യത്തെ നമ്മൾ പലതരത്തിൽ തരംതിരിക്കാറുണ്ട്. ഇപ്പം ആധുനിക സാഹിത്യം എന്നോ അല്ലെങ്കിൽ കാൽപ്പനിക സാഹിത്യം എന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഉത്തരാധുനിക സാഹിത്യം എന്നോ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് കൃതി എന്നോ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് കൃതി എന്നോ ഒക്കെ പലതരത്തിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്. പക്ഷെ ഈ തരംതിരിവുകൾക്ക് ഒക്കെ അപ്പുറം എന്താണ് ആ കൃതിയെ ആ കാലത്ത് നിന്ന് മറ്റൊരു കാലത്തേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട ഒന്നാണ്. എങ്ങനെയാണ് ഒരാഖ്യാനം, ഇപ്പോൾ ഒരു ഒരു റെബല്യസ് ആയിട്ടുള്ള ഒരു ആഖ്യാനം ഒരു ഫാഷിസ്റ്റ് ആഖ്യാനത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കൽ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ തമ്മിൽ ഈ പറയുന്ന പോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വിടാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ ഇന്ന് വിപ്ലവകാരിയായിട്ട് കാണുന്ന ആൾ നാളെ ഫാഷിസ്റ്റാവാം, നേരെ തിരിച്ചാവില്ല ഒരിക്കലും ഉണ്ടാവും. അത് ഒരു എന്താ പറയുക, ഒരു ഉഭയദിശാ പ്രവർത്തനമല്ല, അത് ഏകദിശാ പ്രവർത്തനമാണ്. ഫാഷിസമാണ് അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത്, അവിടെ ചെന്ന് ചേരുകയുള്ളൂ. ബാക്കി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ തിണ്ട് വളരെ ചെറുതാണ്, ഈ വരമ്പ് വളരെ ചെറുതാണ്, പെട്ടെന്ന് വഴുക്കി വീഴാം. അത് ഉദാഹരണമാക്കാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യം ഉദാഹരിക്കാൻ വേണ്ടി സാഹിത്യത്തിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ കലയ്ക്കേ പറ്റുള്ളൂ, കുറച്ച് വിശാലമായിട്ട് പറഞ്ഞാൽ കലയ്ക്കേ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് പുറത്ത് നിന്ന ഒരാളോട് പറഞ്ഞാൽ അയാൾക്കത് ബോധ്യമാവണമെന്നില്ല, അല്ലെങ്കിൽ തെരുവിൽ ഈ പറഞ്ഞ പോലെ വലിയ പ്രസംഗത്തിലൂടെ പറഞ്ഞാൽ സാധ്യമാവണമെന്നില്ല. കാരണം അട്ടിമറി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള അട്ടിമറി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വായനയാണ്. നേരത്തെ പറഞ്ഞ കഥയെ തന്നെ അടിമ യഥാർത്ഥത്തിൽ ഇത് നടന്ന ഈ സംഭവം നടന്നതാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അടിമയെ ആ യജമാനൻ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ അടിമ ഈ പറഞ്ഞ പോലെ ഈ സ്വപ്നത്തിൽ നിന്ന് ഊർജം ആർജിച്ച് യജമാനൊരു പെടപെടയ്ക്കും, ഇത് രണ്ടും അവിടെ തീരും. ഇതിപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഈ കാര്യം നമ്മുടെ കൂടെയുണ്ട്, അവിടെ തീരുന്നില്ല, ക്ലോസ്ഡ് ആവണില്ല, മറിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ അത് സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ചരിത്രത്തിലേക്കാൾ വലിയ പോരാട്ടം നടക്കുന്നത് നമ്മൾ ആക്ടിവിസം എന്ന് വിളിക്കുന്ന തരത്തിൽ സ്ഥലത്ത് നടക്കുന്ന പോരാട്ടങ്ങളേക്കാൾ വലിയ പോരാട്ടം നടക്കുന്നൊരു സ്ഥലമാണ് പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് ഈ വായന എന്ന് പറയുന്ന ആക്ടിൻ്റെ ഒരു വലിയ ആഴം നമുക്ക് പിടികിട്ടുള്ളൂ. നമുക്ക് അവിടെ ചെല്ലണം, നമുക്ക് മനസ്സിലാവും ജീവിച്ചിരിക്കുന്നവരെക്കാൾ എത്രയോ വലുതാണ് അതിൻ്റെ ഉള്ളിലെ വ്യക്തികൾ എന്ന് നമുക്ക് മനസ്സിലാവും. ലീല എന്ന് പറയുന്ന ഒരു കൃതിയിൽ നമുക്കറിയാം എപ്പോഴും വാതിലടച്ചിട്ട് ലീല അവിടെ ഇരിക്കുന്നുണ്ട്, അത് 100 വർഷം കഴിഞ്ഞു ഇപ്പോഴും പ്രണയപരവശേ എന്ന് പറയുന്ന ആ തുടക്കം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് സ്വന്തം കാമുകനെ തേടിപ്പോകുന്ന കർത്തൃത്വം എടുക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇന്നും അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആ വീട് അവിടെയുണ്ട്, ലീല താമസിക്കുന്ന വീട് അവിടെയുണ്ട്, ഇപ്പോഴും അതിൻ്റെ വാതിലടച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടണ അവിടെ പോയിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അത് തുറന്നാൽ നമുക്ക് ലീലയെ അവിടെ കാണാൻ പറ്റും. അത് ഇന്നലെ ഒരാൾ കണ്ട ലീലയല്ല, കുറച്ചും കൂടി നമുക്കുണ്ടായ വെളിച്ചത്തിൽ നമുക്കുണ്ടായ തെളിച്ചത്തിൽ ലീലയെ കുറച്ചും കൂടി വ്യക്തതയോടെ കാണാൻ പറ്റും. കുട്ടികൃഷ്ണ മാരാർ എന്ന് പറയുന്ന പ്രസിദ്ധ നിരൂപകൻ പറഞ്ഞത് ലീല ഭർത്താവിനെ കൊന്നതാണെന്നാണ്, ഭർതൃഘാതകിയാണെന്നാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കവിതയിൽ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ ഇടിഞ്ഞൊളിഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല. മാത്രമല്ല അതിന് മുമ്പത്തെ ഒന്നോ രണ്ടോ മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തടശ്ശില പോലെ തരംഗലീലയിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ ലോകമൊക്കെ നടക്കുന്നുണ്ട്, ദാമ്പത്യം നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്, ഇവർ അതിലൊക്കെ പങ്കുചേരുന്നുണ്ട് ഈ സ്ത്രീ. പക്ഷേ
Tadashila pole tarangalil nana, Valachatat in Dulile, E. Jalatarangat in Dulile, Engeniano Shila Nilkunade, Aduvole Anavalan the Nurna Parinand. Is the Kainitana Maranam Parinad. A good take a Samara, Barnu Lila, Bartra, Gathegi, Anan Barnu, Artavina Pona, Alan Barnu. Karnamne, I idil, Purshender idil, Nankustama, I came at Tulu, Purshender idil, Katha Pariam at Tulu, Aduandana, Bartra Gathe, Apivadas, three idil, Kumaras and Katha Rainbow. Lila and the Peridumbo Maturu Kalchakona and Dakuna in the Uriculum Kutisamarak, Manisila Itila, the Chitragale Locache in the Bole. I Anglo Fishan Matian, Kalchayuda Corn Matian. E. Kalchayuda Corn Mati Vecchadar Nariata, Alagal Muduan. Lila Yendinana, E. Kamugan a 30 poet in Uriukti Barama, Uttarangatamendi, Nganes Ramichundirikim. I am a car in a trailu, Avrikan and the Logan, Verno Pratega, Tertilla Logan. Uru Genmatil Karn and the Logan. Pala Genmangal Vasikunal Karn and the Karchella, E. Uri Genmatil Vasikunal Karn, Janerta Parnevole, Namaloke, Yatarta Til Jivik, Alanoke, Yatarta Til Jivikuna, Narachadum, Dingyadum, Ayas Talatun, Karn and the Karchiana. Other Marcher Nangili Parnevole. ഈ പുസ്തകത്തിന്റെ ഏടിൽ അതിനെ മറച്ചിടണം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അട്ടിമറികൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നലെ അർജന്റീന ക്രൊയേഷ്യ തോൽപ്പിച്ചതൊന്നുമല്ല മറിച്ച് പുസ്തകങ്ങളിലാണ് ഇങ്ങനെ ഒരു കാമുകനെ തേടി പോകുന്ന ഒരാളെ കൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മുഴുവൻ മനോഗതത്തെ അട്ടിമറിക്കാൻ കുമാരനാശാന് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാഷിസം എന്ന് പറയുന്നത് എത്ര തൊട്ടടുത്താണെന്ന് ഒരു പ്രാക്ടീസിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഈ പുറമേയുള്ള ആക്ടിവിസത്തിന് മാത്രം അതിനെ കാണാൻ സാധിക്കില്ല മറിച്ച് അതിന് വലിയ ഒരു ഉള്ളു വേണം നമുക്ക് നിറഞ്ഞൊരു ഉള്ളുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യത്യാസം കാണാൻ പറ്റുള്ളൂ സിസക്കിൻ്റെ പ്രസംഗത്തിൽ ഈ വാൾസ്ട്രീറ്റ് തടയാൻ പോയ മനുഷ്യർ വാൾസ്ട്രീറ്റ് ഉപരോധിച്ച മനുഷ്യർ അമേരിക്കയിലെ സാമ്പത്തിക വിനിമയങ്ങൾ മുഴുവൻ നടക്കുന്ന ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സ്ഥലമാണ് വാൾസ്ട്രീറ്റ് എന്ന് നമുക്ക് അറിയാം അവിടെ കുറച്ച് കാലം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് യുവജനങ്ങൾ അത് ഉപരോധിക്കുന്നുണ്ടായി വാൾസ്ട്രീറ്റ് മുഴുവൻ ഒക്യുപ്പൈ ദ വാൾസ്ട്രീറ്റ് എന്ന് പറയുന്ന സമരം നടത്തുകയുണ്ടായി കാരണം ഇവിടെ നിന്നാണ് ലോകത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതം എന്താണെന്ന് നിർണ്ണയിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാവുന്നത് സാമ്പത്തിക തലസ്ഥാനാണത് അവിടുത്തെ ഓഹരി മറിച്ചിലാണ് ഈ നമ്മുടെ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഒക്കെ രാജ്യത്തിൻ്റെ ഗതി വരെ നിർണ്ണയിക്കുന്നത് വേൾഡ് ബാങ്കിൻ്റെ പോളിസിയെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ എ ഡി ബിയുടെ പോളിസിയെ നിർണ്ണയിക്കുന്നത് ഈ നിർണയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെ മുഴുവൻ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാൾസ്ട്രീറ്റ് ഞങ്ങൾ ഒക്യുപ്പൈ ചെയ്യാൻ പോവാണ് കാരണം കുറച്ച് മനുഷ്യരാണ് ഇതിന് മുഴുവൻ നിയന്ത്രിക്കുന്നത് ബഹുഭൂരിപക്ഷവും പുറത്താണ് ബഹുഭൂരിപക്ഷവും പുറത്താക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ശാസ്ത്രം പോലെ തന്നെ പ്രശ്നം പിടിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യർ ഈ വാൾസ്ട്രീറ്റ് ഉപരോധിക്കാൻ പോയത് യുവജനങ്ങൾ മുഴുവൻ പോയത് അവിടെ അവരഭിസംബോധന ചെയ്ത് പല ആളുകളും സംസാരിക്കേണ്ടായി പല തരത്തിൽപ്പെട്ട ആളുകളും സംസാരിക്കേണ്ടായി അതിലൊരാൾ സിസക് ആയിരുന്നു സ്ലാവോജ് സിസക് എന്ന് പറയുന്ന നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള സൈദ്ധാന്തികനും ഒക്കെ ആയിട്ടുള്ള ആൾ ഇദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കഥ പറയുന്നുണ്ടായിരുന്നു ഈ കഥ ആ സന്ദർഭത്തിലല്ല വേറൊരു സന്ദർഭത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ആ കഥയെ ആ കഥ എങ്ങനെയാണ് സൈബീരിയയിൽ ജോലി കിട്ടിപ്പോകുന്ന രണ്ടാളുടെ കഥയാണ് സൈബീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം റഷ്യയുടെ വടക്കു വശത്ത് കിടക്കുന്ന മഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ മഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് ആകെയുള്ളത് കുറ്റവാളികളും പോലീസുകാരും മാത്രമേ ഉള്ളൂ ജനവാസമൊന്നുമില്ല അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ കാലാവസ്ഥയൊന്നുമല്ല വലിയ ദുഷ്കരമായിട്ടുള്ള സ്ഥലമാണ് അവിടേക്കാണ് ഇയാൾക്ക് ജോലി കിട്ടിപ്പോകുന്നത് അപ്പോൾ ജോലി കിട്ടിപ്പോകുമ്പോൾ ഈ ഇയാൾക്ക് അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ പോകുന്നതിനെ തൊട്ട് തലേന്ന് വരെ ദിവസവും അവർ സന്ധിക്കുമായിരുന്നു അവർ കഥ പറയുമായിരുന്നു ചിത്രങ്ങളെ പറ്റി സംസാരിക്കുമായിരുന്നു സിനിമകളെ പറ്റി സംസാരിക്കുമായിരുന്നു അങ്ങനത്തെ മനുഷ്യരായിരുന്നു ഈ എണപിരിയാത്ത കൂട്ടുകാർ അതിലൊരാൾക്കാണ് ജോലി കിട്ടിപ്പോകുന്നത് ജോലി കിട്ടിപ്പോകുമ്പോൾ ഇയാൾക്കറിയാം ഞാൻ പോകുന്നത് നല്ല സ്ഥലത്തേക്കൊന്നുമല്ല മറിച്ച് മനുഷ്യാവകാശ ലംഘനം കൊടികുത്തി വാഴുന്ന ഒരിടത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കൂട്ടുകാരനെ അറിയിക്കണമെന്നുണ്ട് ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കത്തെഴുതാൻ പറ്റൂല
കത്തെഴുതിയാൽ സെൻസർഷിപ്പാണ്. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കത്ത് കിട്ടുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള മേധാവിയെ എടുത്ത് നോക്കൂ ആദ്യം. ആ മേധാവി എടുത്ത് നോക്കിയിട്ട് ഈ വാചകം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് സ്കോർ ചെയ്ത് കളയും, അത് വെട്ടിക്കളയും. ഇനി അതിൻ്റെ മുകളിലെ മേധാവി നോക്കിയിട്ട് ഈ കത്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ ചീന്തിക്കളയും. അതിനും മുകളിലുള്ള മേധാവി ഇയാളെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴുത്ത് പോവും. ഈ തരത്തിലുള്ള സെൻസർഷിപ്പാണ് ഉള്ളത്, അവിടേക്കാണ് ജോലി കിട്ടി പോകുന്നത്. അപ്പോൾ ഇയാൾ പറയും, കൂട്ടുകാരനോട് പറയും, നമുക്ക് സാധാരണ നിലയിലുള്ള കത്തൊന്ന് എഴുതിയിട്ട് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നിന്നെ ധരിപ്പിക്കാനൊന്നും സാധിക്കില്ല, മറിച്ച് നമുക്ക് കുറച്ചുകൂടി കലാപരമായിട്ടുള്ളൊരു രീതി ആലോചിക്കാം, ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് എഴുതുന്ന കത്ത് നീലമഷിയിലാണെങ്കിൽ അത് പൂർണ്ണമായും സത്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ നീലമഷിയിൽ സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണെന്ന് എഴുതിയാൽ നിങ്ങൾ വായിക്കേണ്ടത് സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണെന്ന് തന്നെയാണ്. അതല്ല, ഞാൻ ചുവന്ന മഷിയിലാണ് കത്തെഴുതുന്നതെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചു വായിക്കണം, നേരെ വിപരീതം വായിക്കണം. ചുവന്ന മഷിയിൽ സൈബീരിയ ഒരു നല്ല സ്ഥലമാണെന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണ്. ഇങ്ങനെ ഒരു കരാറ് വെച്ചിട്ടാണ് ഇയാൾ പോകുന്നത്. ഇയാൾ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സുഹൃത്തിന് ആദ്യത്തെ കത്ത് കിട്ടി. അപ്പോൾ നല്ല നീല മഷിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സത്യമാണ്, പരമസത്യമാണ്. ഇയാൾ വായിക്കുകയാണ്. ഇയാൾ വായിക്കുമ്പോൾ പറയുന്നത്, സൈബീരിയ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, വളരെ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ലൈബ്രറികളുണ്ട്, ലോകത്തിലെ എല്ലാ ഭാഷയിലെ പുസ്തകവും ഇവിടെ നിന്ന് വായിക്കാൻ കിട്ടും. ലോകത്തിലെ ഏത് പ്രസാധകൻ ഒരു പുസ്തകം ഇറക്കിയാലും അത് സൈബീരിയൻ ലൈബ്രറിയിൽ ആദ്യം എത്തിച്ചിട്ടോ സ്വന്തം നാട്ടിലെ പുസ്തകശാലയിൽ എത്തിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതുകൊണ്ട് എല്ലാ പുസ്തകവും ഇവിടെ എത്തും. ഇനി സിനിമാശാലകളാണെങ്കിൽ പറയാൻ വേണ്ട, അത്രയധികം സിനിമാശാലകളാണ്. നമ്മുടെ നാട്ടിലെ സിനിമാശാലകളിൽ ചെന്നാൽ അവിടെ കളിക്കുന്ന സിനിമയെ കാണാൻ പറ്റുള്ളൂ കാശ് കൊടുത്ത്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ചെന്നിട്ട് നമുക്ക് ആവശ്യപ്പെടാം ഇന്ന സിനിമ കാണണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അവരത് കാണിച്ചു തരും. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട, നിറയെ റെസ്റ്റോറൻറ്റുകളാണ്. ഈ എവിടെ കയറി ചെന്ന് ഏത് ഭക്ഷണവും നമുക്ക് ആവശ്യപ്പെടാം. ലോകത്ത് നമുക്ക് പുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ അറിയാവുന്നതോ ആയിട്ടുള്ള ഏത് ഭക്ഷണവും ആവശ്യപ്പെടാം. ഇതിനൊക്കെയുള്ള കാശെന്ന് പറഞ്ഞാൽ, ചിലവെന്ന് പറഞ്ഞാൽ നാലിലൊന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഇതിനൊക്കെ ആവശ്യമായിട്ട് ചിലവിൽ നാലിലൊന്നേ ഇവിടെ ചിലവാക്കുന്നുണ്ടു. മാത്രമല്ല പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെന്ന് ഒപ്പിട്ടാൽ മതി, വളരെ ഈസിയാണ്. ഇങ്ങനെ എഴുതുകയാണ്, ഇയാളിത് വായിക്കും തോറും ഇയാൾ അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് വരികയാണ്. കാരണം ഇവർക്കറിയാം സൈബീരിയ എന്താണ്, കാരണം ഒരു പുസ്തകം വായിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഇവർക്ക് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനം അറിയാം, ഇതൊക്കെ അറിയാം. എന്നിട്ട് നല്ല നീലമഷിയിൽ ഈ പറഞ്ഞ പോലെ സത്യമാണ് എഴുതി വച്ചിട്ടുള്ളത്. അവസാനത്തെ വാചകം ത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവിടെ എല്ലാ സാധനവും കിട്ടാനുണ്ട്, ഒന്നൊഴികെ ചുവന്ന മഷി. ചുവന്ന മഷി മാത്രം ഇവിടെ ഇല്ല. ഇത് ഒരുപക്ഷേ വായനയെപ്പറ്റി ഞാൻ എന്ത് പറയുന്നതിനേക്കാളും, എഴുത്തിനെപ്പറ്റി ഞാൻ എന്ത് പറയുന്നതിനേക്കാളും അതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എത്ര സെൻസർഷിപ്പ് ഉണ്ടെങ്കിലും എത്ര തരത്തിലുള്ള അധികാര പ്രയോഗം ഉണ്ടെങ്കിലും മനുഷ്യൻ അവൻ നേരിടുന്ന യാഥാർത്ഥ്യത്തെ മറ്റ് മനുഷ്യരോട് സംവേദിക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ എഴുത്താണ്, സാഹിത്യമാണ്, വായനയാണ്. അത് എത്ര തരത്തിലുള്ള സെൻസർഷിപ്പിൻ്റെ ഉള്ളിൽ കൂടി നൂണ് കടക്കും അല്ലേ. ഈ നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ദിവസം അവിടെ പോയിട്ട് കടയിൽ ചെന്ന് ചുവന്ന മഷി ചോദിക്കും അല്ലേ. ചുവന്ന മഷി ഇല്ല, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കും, വീണ്ടും പോവും അടുത്ത ആഴ്ച അല്ലേ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ചുവന്ന മഷി കിട്ടാത്തവരായി നമ്മൾ ഈ വിഷമൊക്കെ കടിച്ചിറക്കി, ഈ ദുരന്തമൊക്കെ കടിച്ചിറക്കി അവിടെ വസിക്കും. ഇതാണ് സംഭവിക്കുക. സ്പിഗ്നി ഹെർബർട്ടിൻ്റെ കവിതയിൽ പറയുന്ന പോലെ ഈ വില കുറഞ്ഞ കോഫി ഷോപ്പിൽ ഈ തുരിതര സിഗരറ്റുകൾ വലിച്ചിരിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന ഒരു കള്ളക്കാമുകനെ കാണിക്കുന്നുണ്ട് കവിതയിൽ ഒരിടത്ത്. ഏകദേശം ഇതേപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പറയും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കുമാരനാശാനെ തന്നെ പറയുന്ന പോലെ കരുതുന്നത് ചെയ്യാൻ വയ്യ അല്ലേ. ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാക്കും, നമ്മുടെ ഒരു സെൽഫ് ഇമേജ് ഉണ്ടാക്കും. വളരെ ദയനീയനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യൻ, പാവം മനുഷ്യൻ്റെ ഇമേജ് ഉണ്ടാക്കി ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഏതോ ദുരന്ത കഥാപാത്രമായിട്ട്. അതല്ല അയാൾ ചെയ്തത്. അങ്ങനെ അതപ്പതിക്കുന്നതിൽ നിന്ന് അയാൾ ഇമാജിനേഷൻ എന്ന് പറയുന്ന, ഭാവന എന്ന് പറയുന്ന കാര്യത്തെ വളരെ
എളുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ നിരവധി പൂട്ടുകളെ തകർത്ത് ലോകത്തിൻ്റെ അപ്പുറത്തെത്തിക്കുകയാണ്. ഈ അവസാന വരി ഇല്ല എന്ന് വിചാരിക്കാം. ഈ അവസാന വരി ഇല്ലെങ്കിൽ എന്തായിരിക്കും അത്? അവസാന വരി ഇല്ലെങ്കിൽ അതാണ് ഫാഷിസ്റ്റ് ലിറ്ററേച്ചർ അല്ലേ? ഇല്ലാത്തൊരു കാര്യത്തിന് പറയാണ് സിനിമയുണ്ട് അല്ലേ, അവിടെ ലൈബ്രറികളുണ്ട്, ഭക്ഷണശാലകളുണ്ട്, ഈ ചോന്നമഷി മാത്രം കിട്ടുന്നില്ല എന്നുള്ള വരി ഇല്ലെങ്കിൽ അത് ഫാസിസ്റ്റ് ലിറ്ററേച്ചറാണ്. ആ ഒരൊറ്റ വരി ഈ പറഞ്ഞ പോലെ ഇതിനെ അഗാധമായൊരു മനുഷ്യാനുഭവം ആക്കി തീർക്കുന്നുണ്ട്. ഇതാണ് ഫാസിസ്റ്റ് ലിറ്ററേച്ചറും അല്ലാത്ത ലിറ്ററേച്ചറും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ ചെറുതാണ്, വളരെ നേരോ ആണ്. ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കി ലോകത്തെ മുഴുവൻ നിരീക്ഷിച്ചിട്ട് കാര്യമില്ല, മറിച്ച് ഇങ്ങനെ ഒരു പുസ്തകാനുഭവത്തിൽ കൂടെ കടന്നു പോയാൽ, ഒരു കഥാനുഭവത്തിൽ കൂടെ കടന്നു പോയാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ വഴുതി വിടാൻ നിൽക്കുന്ന ആളെ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ചോന്നമഷി വരി നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ അവിടെ സ്ത്രീയായിട്ട് അവശേഷിക്കുന്ന ഒരാളോട് ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ പുരുഷൻ്റെ അവകാശവും അധികാരവും ഒക്കെ എടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ ഈ അവസാനത്തെ വരി എടുത്ത് കളയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കഥയെന്ന അവസാനത്തെ വരി എടുത്ത് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ അവസാനത്തെ വരി കീശയിലിട്ട് നടക്കുന്ന ഒരാളായിത്തീരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈവശാസ്ത്രം കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. യേറ്റ്സ് പറഞ്ഞ പോലെ സെൻറ്റർ കനോട്ട് ഹോൾ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഒരു സെൻറ്ററിനും ഒരു കേന്ദ്രത്തിനും പിടിച്ച് നിർത്താൻ പറ്റാത്ത വിധത്തിൽ തുണ്ടുതുണ്ടായി ചെതറിത്തെറിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവശാസ്ത്രം കൊണ്ട് കാര്യമില്ല. വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രം ജപിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ വിശ്വസിച്ച പോലെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ എല്ലാം നേരെയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിശ്വാസം നമുക്ക് ഈ കേന്ദ്രത്തിന് പിടിച്ച് നിർത്താൻ പറ്റാതെ സകലതും ശിഥിലമായി തെറിക്കുന്ന ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം നഷ്ടം വന്നിട്ടുണ്ട്. നമുക്ക് ഐഡിയോളജിസിനെയും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾ, നമ്മുടെ ചുറ്റും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള വിമോചനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെയും നമുക്ക് അന്ധമായിട്ട് നമുക്ക് കൈപിടിച്ച് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനൊരു ഗൈഡ് ബുക്ക് പോലെ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഈ പുസ്തകം ഗൈഡ് വായിച്ച് പരീക്ഷ എഴുതുന്ന പോലെ ഇതിലെ ഉത്തരങ്ങൾ ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് കാലത്തും ശരിയാവുമെന്ന് പറയുന്ന ഒരു ഉത്തമ വിശ്വാസം വെച്ചിട്ട് നമുക്ക് പോകാനും സാധ്യമല്ല. നമുക്ക് പോകണമെങ്കിൽ ഇതൊന്നും തള്ളിക്കളയാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോകവീക്ഷണങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലെടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു വലിയ വിശ്വാസധാര എന്ന് പറയുന്നത്, ആ വിശ്വാസധാര എന്ന് പറയുന്നത് ഒരാൾക്ക് എഴുത്താവാം, ഒരാൾക്ക് ചിത്രമാവാം. കല എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിൽ തിയോളജിയാണ്. ഈ ഞാൻ പറയുന്നത് അതിന് മുമ്പുള്ള തിയോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. മറിച്ച് മനുഷ്യൻ ഈ പറഞ്ഞ പോലെ സ്ഥലകാലങ്ങളെ പെരുപ്പിക്കാനുള്ള ഒരു ഒരു വിശ്വാസധാര അത് തരുന്നുണ്ട്, ആ സ്ഥലം തരുന്നുണ്ട്. ആ സ്ഥലത്തിന് നമുക്ക് ഈ ഒരു രാഷ്ട്രത്തിൻ്റെ എന്താ പറയുക, ഔട്ട്ലൈനിൽ നമുക്ക് ചിട്ട തളച്ചിടേണ്ടതില്ല, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ തളച്ചിടേണ്ടതില്ല, ഭാഷ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തളച്ചിടേണ്ടതില്ല. മറിച്ച് അതിന് ഭൂമി എന്ന് പറയുന്ന ഒരു അതിരി പോലും തളച്ചിടേണ്ടതില്ല. മറിച്ച് അതിന് ഈ പറഞ്ഞ പോലെ നിരവധി തലത്തിലുള്ള, നിരവധി വോള്യങ്ങളുള്ള, നിരവധി തരത്തിലുള്ള പുറങ്ങളുള്ള ഒരു അനന്തമായ സ്ഥലീയായിട്ട് അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. വായന ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനും വായനക്കാരും ചേർന്ന്, എഴുത്തുകാരും വായനക്കാരും ചേർന്ന് ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ സ്ഥലകാലങ്ങളെ ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രോസസ്സാണ്. ഇത് പണ്ടത്തെ പോലെ ഇപ്പോൾ എഴുത്തുകാരനും വായനക്കാരും എന്ന് പറയുന്ന ഒരു കാലത്ത്, ഇപ്പോൾ റൊമാൻറ്റിക് പോയട്രി, എനിക്ക് പരിചയമുള്ള സ്ഥലം പോയട്രി ആയതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. റൊമാൻറ്റിക് പോയട്രിയുടെ കാലത്ത് കവിരേവ പ്രജാപതി എന്നാണ് പറയാം, പ്രജാപതിയാണ് കവി, ബാക്കിയുള്ളവർ മുഴുവൻ ഈ പ്രജാപതിയുടെ കീഴിൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയായിരുന്നു കവിയും അനുവാചകരും തമ്മിലുള്ള ബന്ധം. ഇയാൾ പ്രജാപതിയാണ്. ഈ ബോദ്ലെയറിൻ്റെ കവിതയിൽ ഒരിടത്ത് പറയുന്നുണ്ട്, അന്ന് കവിക്ക് ഹാലോ ഉണ്ടായിരുന്നു, ഈ തലയിലെ പിന്നിൽ പ്രഭാവലി ഉണ്ടായിരുന്നു. ബോദ്ലെയറിൻ്റെ കവിതയിൽ പറയുന്നുണ്ട്, ഒരു 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 വായനക്കാരൻ ബോദ്ലെയറെ തേടി ചെല്ലുകയാണ്, അന്വേഷിച്ച് ചെല്ലുകയാണ്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇയാൾ പാരീസിൽ ചെന്നിട്ട് ഏറ്റവും നല്ല സ്ഥലത്തൊക്കെയാണ് തിരയുന്നത് കവിയെ. അപ്പോൾ ഇയാളൊന്നും അവിടെ ഒന്നും കാണാനില്ല, ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഇയാളെ കാണാനില്ല. അപ്പോൾ അവസാനം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ
ഇദ്ദേഹത്തിൻ്റെ പ്രഭാവലയം താഴ്ത്തു കിടക്കുന്നത് കണ്ടു കിട്ടും. സ്വർണം കൊണ്ടുള്ളൊരു തിളക്കമുള്ളൊരു സാധനം കിട്ടും. ഇയാൾക്ക് മനസ്സിലായത് ബോധലേറിൻ്റെ തലേരെ പിന്നിലെ പ്രഭാവലയായിരുന്നു. അപ്പം അതും കൈപ്പിടിച്ച് അയാൾക്ക് വലിയ സങ്കടമായി. കവിനെ കാണാനുമില്ല, പ്രഭാവലയെ ഇവിടെ കിടക്കുന്നുണ്ട്, എന്തെങ്കിലും പറ്റിയ ആൾക്കൊന്ന് വിചാരിച്ചിട്ട് ഇതും കക്ഷത്ത് വെച്ചാണ് പിന്നെ അന്വേഷിച്ച് കിടക്കുന്നത്. ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ഒരു ചേരി പ്രദേശത്ത് വെച്ചിട്ടാണ് ഇയാളെ കാണുന്നത്. അപ്പം ആദ്യം തന്നെ പറയുന്നത്, നിങ്ങളെ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ അല്ല കവിയുടെ സ്ഥാനം. കവി കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥലത്ത്, കുറച്ചുകൂടി നല്ല ആളുകൾ കുലീനര് വസിക്കുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കേണ്ട ആളാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് തെറ്റാണ്. രണ്ടാമത് അതിലും വലിയൊരു തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ പ്രഭാവലയം വീണ് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, ഇതെടുത്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ ബോധലയർ പറയും, കവിതയുടെ ബോധലയർ പറയും, ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വലിച്ചെറിഞ്ഞാണ്, അത്ര കഷ്ടപ്പെട്ട് എറിഞ്ഞ് കളഞ്ഞാണ് നീ ഇതും പിടിച്ചിട്ടാണോ വന്നിട്ടുള്ളത്. ഇത് പുറകെ വരുന്ന ഏതെങ്കിലും പൊട്ടക്കവി എടുത്ത് ധരിച്ചോളുന്നാണ് ഈ ഉത്തരം പറയുന്നത്. അപ്പം ആ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ കവിതയോടുകൂടിയിട്ട് ഈ പറഞ്ഞ പ്രഭാവലയക്കാലം കഴിഞ്ഞു. പ്രഭാവർമ്മക്കാലം എന്നല്ല, പ്രഭാവലയക്കാലം അതോടുകൂടിയിട്ട് തീർന്നു, നിലത്തെത്തി. ഈ നിലത്തെത്തുമ്പോൾ പിന്നത്തൊരു ഒരു ബന്ധം നിർണയിക്കുന്നത് ഈ പറയുന്ന പോലെ മുതലാളിത്തുണ്ടാക്കുന്ന ഉപഭോക്താവും ഉൽപ്പാദകനും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ന് അതിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഈ എഴുത്തുകാരൻ ഒരേ സമയം സർഗാത്മക എഴുത്തുകാർ എന്നതിലപ്പുറം ഉൽപ്പാദകർ കൂടിയാണ്. വായനക്കാർ എന്ന് പറയുന്നത് എപ്പോഴും പ്രസാധകശാലകൾ അവരെ ഉപഭോക്താക്കളാക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് നിങ്ങളുടെ ബാക്കി വായനയൊന്നും വേണ്ട, നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, ഒരു പുസ്തകം ഇത്ര പ്രതി വിറ്റു പോകണം, ഇത് മാത്രമേ ഉള്ളൂ വായനയുടെ അളവുകോലായിട്ട് വിചാരിക്കുന്നത്. അല്ലാതെ ഒരു പുസ്തകവും മനുഷ്യരും തമ്മിലുള്ള ഒരു അതിഗാഢമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തമ്മിൽ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലോ ഈ പറയുന്ന സ്ഥലകാലങ്ങളെ പലതാക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിലുള്ള പങ്ക് ചേരലല്ല അവരുടെ മനസ്സിലുള്ളത്. അവർക്ക് ഇത്ര നമ്പർ ഓഫ് കോപ്പീസ് വിറ്റുപോയി എന്നുള്ളതാണ് വായനയുടെ തെളിവായിട്ട് പലപ്പോഴും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതൊരു മുതലാളിത്ത യുക്തിയാണ്. അത് മറ്റേത് സാധനവും പോലെ തന്നെ ഒരു മുതലാളിത്ത യുക്തിയുടെ ഉള്ളിൽ നിന്നിട്ടാണത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇതൊരു വലിയ പങ്കാളിത്താണ്, ഇതൊരു ഒരു കൂട്ടുകച്ചവടമാണ് ഈ എഴുത്തും വായനയെന്ന് പറയുന്നത്. അല്ലാതെ അത് ഈ രണ്ട് തട്ടിലുള്ള ഒരു കാര്യമായി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രവൃത്തിയിൽ ഒന്നിച്ച് പങ്കെടുക്കുകയാണ്. ഒരു പ്രവൃത്തിയിൽ ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ബോധ്യം നമുക്ക് രണ്ടുപേർക്കും തമ്മിലുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വായനയിൽ ഈ സമയത്ത് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ എഴുത്ത് ഈ കാലത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലെവലിങ്ങുകളിലൊന്ന്, പ്രധാനപ്പെട്ട സമനിരപ്പ് ഉണ്ടാക്കലിലൊന്ന്. മറിച്ച് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തെറ്റി നിന്നിരുന്ന, അല്ലെങ്കിൽ ഈ ഹൈറ്റിലുള്ള വ്യത്യാസം മാറ്റി വെച്ച് പകരം ഒരേ ലെവലിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ കുത്തനെയുള്ളൊരു ശ്രേണീബന്ധത്തിനെ തകർക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വായന എന്ന് പറയുന്നത് വലിയ ഒരു ആർട്ട് ഫോമായിട്ട് ഇറ്റ്സെൽഫ് അത് മാറുകയാണ്, ഒരു വലിയ ആർട്ട് ഫോമായിട്ട് മാറുകയാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കഥാപാത്രമായിട്ട് നടക്കുന്നു. ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ലീല പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഥാപാത്രം പോലെ, അവർക്ക് കൃത്യമായ അസ്തിത്വം തന്നെയുണ്ട്. നമ്മൾ കാണുന്നപ്പോൾ മുന്നിൽ ഈ കാണുന്ന മനുഷ്യരെ പോലെ തന്നെ അസ്തിത്വം ഉള്ളവരാണ് അതിൻ്റെ ഉള്ളിലെ ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഭാവന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെ ആ മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ജീവനുള്ള ഒരു സ്ഥലത്തുകൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലീല വായിക്കുമ്പോൾ നമ്മൾ അതിന് പുറത്തെ കേരളം ഒരിക്കലും നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണുന്നില്ല അതിന് പുറത്തുള്ള കേരളം. നമ്മൾ ആലോചിക്കണം കുമാരനാശാൻ ഈ സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വന്തം കാമുകനെ തേടിപ്പോകുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ പുറത്ത് കേരളത്തിലെ സ്ത്രീ മേൽക്കുപ്പായമിടാൻ അവകാശമില്ലാത്തവളായിരുന്നു, അല്ലെങ്കിൽ ബ്ലൗസ് ധരിക്കാൻ അവകാശമില്ലാത്തവളായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇത് വളരെ കൃത്യമായിട്ട് ജീവനുള്ള ഒന്നാണ്. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന ഒരാളെ ഉണർത്തിക്കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതലത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്, ഈ പറയുന്ന ഏടിൽ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ജീവൻ്റെ ജീവനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ പണ്ട് കഥയിൽ പറയും, മുതൽ പിടിക്കുമ്പോൾ പറയും, എൻ്റെ ഹൃദയം
ഇവിടെയാണെന്ന് പറയും അല്ലേ, മരപ്പൊത്തിലാണെന്ന് പറയും. ഏതാണ്ട് ഈ ലോകത്തിൻ്റെ ജീവൻ എന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മരപ്പൊത്തുകളാണ് യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റേത് തരത്തിലുള്ള എടുപ്പുകളേക്കാൾ, മറ്റേത് തരത്തിലുള്ള ഇപ്പോൾ വിശ്വാസം പോലെ അല്ലെങ്കിൽ ദൈവം പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെന്ന് നിൽക്കാവുന്ന എടുപ്പുകളുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ദൈവശാസ്ത്രത്തിൻ്റെ കൈ നിങ്ങളെ ആലിംഗനം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലും പോവാം, ആൾ ദൈവം വേണമെങ്കിൽ ആൾ ദൈവമുണ്ട്, ഇനി ആളല്ലാത്ത ദൈവം വേണമെങ്കിൽ അതുണ്ട്, പല തരത്തിലുള്ള ദൈവശാസ്ത്രങ്ങൾ നിങ്ങളെ പുൽകാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ പോകാൻ ഒരു ടെൻഷനും അടിക്കണ്ട, കാരണം നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള പെർമിഷനുണ്ട് അവിടേക്ക് പോകാൻ. അവിടേക്കുള്ള വഴിയിൽ ചൂണ്ടുപലകളുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിലേ പോയാൽ എത്തുന്നു പറഞ്ഞിട്ട് എത്തുന്നുണ്ട്. മാത്രമല്ല വഴിയിലെ ആൾക്കാരോട് ചോദിച്ചാൽ വഴി പറഞ്ഞത് കൃത്യമായിട്ട് ഇവിടെ എത്തിക്കുന്നു പറയും. എല്ലാ ഗൂഗിൾ മാപ്പും ഏറ്റവും വലുതാക്കിയത് കാണിച്ചും തരും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഈ മതാത്മകത നിറഞ്ഞ സംഘടനാ രൂപങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. കാരണം നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി, നമുക്ക് ചോദ്യം മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അതല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് യഥാർത്ഥ ഈ ജീവൻ എന്ന് പറയുന്നത്, ഈ ഈ ലോകജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന ആ സ്ഥലമാണ് ഈ ഈ പുസ്തകങ്ങളുടെ ഇടം എന്ന് പറയുന്നത്. അപ്പോൾ ആലിബാബ ഈ ഗുഹയിലേക്ക് പോകുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ എന്തോ ഒന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് മരണമാവാം അല്ലേ. പുസ്തകം വായിച്ച് മരിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, സംഗീതം കേട്ട് മരിച്ചവരെ പോലെ, ചിത്രം വരച്ച് മരിച്ചവരെ പോലെയൊക്കെ തന്നെ. പുസ്തകം വായിച്ച് മരിച്ചവർ എന്ന് പറയുന്നത് അവർ ആ രഹസ്യം തിരിച്ചവർ അറിഞ്ഞവരാണ് ഒരർത്ഥത്തിൽ. അതിൻ്റെ ഉള്ളിലെ അലിബാബ ഗുഹയിലുള്ളിൽ കണ്ട പോലെ അവിടെ എന്തോ കാത്തിരിപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് മരണമായിരുന്നു. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ തരത്തിൽ ഈ ലോക ജീവിതത്തിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ അവിടെ നിന്ന് കിട്ടിയേക്കാം, ഈ ഒരു കാര്യം കിട്ടിയേക്കാം. മറ്റനുഭവങ്ങളുമായി തൻ്റെ അനുഭവത്തെ കൂടെ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊരു യുക്തി കിട്ടിയേക്കാം. ലോകത്തുള്ള മറ്റ് മനുഷ്യർ ഇതേപോലെ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങളോട് നമ്മുടെ അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു യുക്തി നമുക്ക് കിട്ടിയേക്കാം എന്നൊക്കെ പറയും പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഒരു തരി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ തരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയകാലത്തെ മനുഷ്യരെ പോലെ തന്നെ, ഈ പഴയകാലത്തെ മനുഷ്യർ ചരിത്രത്തെ മനസ്സിലാക്കിയ പോലെ നമ്മളിതിനെ രഹസ്യമായി കൊണ്ട് നടക്കുന്നത്. മറിച്ച് ഈ പുതിയ ചരിത്ര രചനയാണെങ്കിൽ അത് പേപ്പർ റിപ്പോർട്ടായോ അല്ലെങ്കിൽ ടി വി ആയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരവധി തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയോ ഒക്കെ വരുന്നുണ്ട് അല്ലേ. ചരിത്രം പലതരത്തിലല്ലേ, നമുക്ക് കാലത്ത് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നൊരു ഒരു മെസ്സേജ് കിട്ടും അല്ലേ. പേപ്പറിൽ നോക്കുമ്പോൾ അവിടെ അപ്പുറത്തൊരു കൂട്ട ആത്മഹത്യ നടന്നിട്ടുണ്ടാവും കേരളത്തിൽ. ഇങ്ങനെ പലതരം വാർത്തകളിടയിലാണ് ഈ കൂട്ടാത്മഹത്യ നടന്ന ആൾ ഇന്നലെ നമ്മളോട് ഈ പറഞ്ഞ പോലെ മാറാൻ പോകുന്ന ലോകത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ടാവുക. ഈ സ്റ്റാവ്റോജിൻ്റെ കഥ പറഞ്ഞ പോലെ ഡോസ്റ്റോവ്സ്കിയുടെ ഭൂതാവിഷ്ടരിൽ സ്റ്റാവ്റോജിൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ഏറ്റവും അവസാനം ചെയ്യുന്നത് ആത്മഹത്യക്കെതിരെയുള്ള വലിയ തിസീസ് എഴുതാണ്. ആത്മഹത്യക്കെതിരെയുള്ള തൻ്റെ ആർഗ്യുമെൻ്റ് മുഴുവൻ എഴുതി വെച്ചിട്ട് ഇയാൾ ചെയ്യുന്ന തട്ടുമ്പുറത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കണമെങ്കിൽ, ലോകത്തിൽ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുമ്പോൾ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് വേണം. പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൻ്റെ അവസാനത്തിൽ ഈ ജീൻവാൽജീൻ റാങ്വാൽ റാങ് എന്നൊക്കെയാണ് പറയുക, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പേര് ജീൻവാൽജീനാണ്. ജീൻവാൽജീൻ അതിലെ യുവാവിനെ, പരിക്ക് പറ്റിയ യുവാവിനെ തോളിലിട്ടിട്ട് പാരീസിൻ്റെ ഓടകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പാരീസ് നഗരം മുകളിലുണ്ട്. പാരീസ് നഗരത്തിൻ്റെ അടിയിൽ അത്ര തന്നെ വലിപ്പത്തിൽ ഓടകളുടേതായിട്ടുള്ള ഒരു വിന്യാസമുണ്ട്. ഈ അഴുക്ക് ജലം പോവാൻ, നമ്മൾ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഒഴുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇയാൾ ഈ സഞ്ചരിക്കുന്നത്, ഈ യുവാവിനെ തോളിലിട്ട് നടക്കുന്നത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവരൊരു ഒരു അധോലോകത്തിനെയാണ് യഥാർത്ഥത്തിൽ എഴുത്ത് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ വായിക്കുന്ന ഒരു പുസ്തകം ഈ അധോലോകം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, നമ്മുടെ തൊട്ടടുത്ത കന്നഡയിലെ
അഗ്നി ശ്രീധർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കുറച്ച് പഴയ പുസ്തകമാണ്, പക്ഷേ ഇംഗ്ലീഷ് തർജ്ജമിപ്പോഴാണ് വന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരു പുസ്തകമാണ്. മൈ ഡേയ്സ് വിത്ത് അണ്ടർവേൾഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അയാൾ അവിടുത്തെ ഒരു അധോലോക നായകനായിരുന്നു, അതേസമയം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ എഴുത്തുകാരനായിരുന്നു. ഈ രണ്ട് ലോകങ്ങളിൽ എങ്ങനെയാണ് വ്യാപരിച്ചതെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഒരു നാലാം ലോക സാഹചര്യത്തിന് മാത്രം സാധ്യമാവുന്ന ഒരു എഴുത്താണ് ഇയാൾ. ആദ്യം അതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഇയാളൊരു ആക്ഷനിൽ പോകുന്നത് നമ്മൾ ഈ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഈ വെടിയേറ്റ് മരിച്ച ഈ ഈ പെൺകുട്ടിയായിരിക്കുമ്പോൾ ഗൗരിയെ ശല്യപ്പെടുത്താൻ വന്ന ഒരു യുവാവിനെയാണ് ആദ്യം അടിക്കുന്നത് ഇയാൾ. ഏറ്റവും ആദ്യത്തെ ഇയാളുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അയാളെ കൊണ്ടിട്ട് ഒരു തടാകത്തിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് അടിക്കലാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഗൗരിയുടെ അമ്മയെ അത്രയും അടുപ്പായിരുന്നു ലങ്കേഷായിട്ട്. പി ലങ്കേഷ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനും പല്ലവി എന്നൊക്കെ പറയുന്ന കേന്ദ്ര അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകളുടെ സംവിധായകനൊക്കെ ആയിരുന്നു ഈ ലങ്കേഷ്. ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന ഈ ടാബ്ലോയിഡ് ഒരു പരസ്യവും മേടിക്കാതെ ഇറക്കുകയും അതിന് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ ലങ്കേഷിൻ്റെ അടുത്ത ആളായിരുന്നു ഇയാൾ. അങ്ങനെ ആ കുടുംബത്തിന് ഉപദ്രവിക്കാൻ ചെന്നിട്ടുള്ള ആളുകളെ അടിച്ചടിച്ച് അവസാനം ഇയാൾ അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറയുന്ന അധോലോകം തഴച്ചു വളരുന്ന കാലത്ത് അതിനുള്ളിൽപ്പെടുകയാണ്. പിന്നെ വളരെ കാലം കഴിഞ്ഞ് വീണ്ടും അയാൾ തിരിച്ചു വന്ന് ഈ എഴുത്ത് എന്ന് പറയുന്ന അയാൾ പറയുന്നുണ്ട് ലോ കോളേജിൽ ചേരാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാമ്യവും അതുപോലെ തന്നെ സാർത്രൊക്കെ ആയിരുന്നു, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ മടവാളും തോക്കൊക്കെ വന്നു തുടങ്ങി. വീണ്ടും ഇത് എടുത്ത് മാറ്റിയിട്ട് ഇയാൾ ഈ പുസ്തകം എടുക്കുന്ന ആ ഒരു ഒരു ചരിത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയാണെങ്കിൽ ഇയാളെ നമുക്ക് കുറ്റവാളി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിരപരാധി എന്ന് വിധിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷെ അയാളുടെ ജീവിതത്തിൻ്റെ സങ്കീർണ്ണത നമുക്ക് പിടിയിട്ടില്ല. ഈ എഴുത്ത് വരുന്നിടത്തോളം കാലം നമുക്ക് പിടിയിട്ടില്ല. ഈ കത്വ കേസിൽ ഈ പെൺകുട്ടീനെ കേസിൽ ജഡ്ജ്മെൻറ്റ് വന്നേക്കും. ഈ ജഡ്ജ്മെൻറ്റിൽ ചിലപ്പം ചെയ്ത ആൾ രക്ഷപ്പെട്ടേക്കാം, അല്ലെ അവിടുത്തെ മുഖ്യനായിട്ടുള്ള ആൾ രക്ഷപ്പെട്ടേക്കാം, കൂട്ടുനിന്ന പോലീസ് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ കത്വ കേസിലെ ഈ പെൺകുട്ടിയുടെ കഥ ഒരു വിക്രമാദിത്യം കഥ പോലെ ആക്കി നിങ്ങളുടെ കുട്ടികളോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയോട് പറയുകയാണെങ്കിൽ, അവർ വളരെ കൃത്യമായിട്ട് കുറ്റവാളിയാണെന്ന് പറയും. ഇപ്പോൾ പറയും ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടി കുതിരനെ മേയ്ക്കാൻ പോയതായിരുന്നു, ഈ പെൺകുട്ടി കുതിരയെ കാണാതായി, തൊട്ടടുത്ത ആളോട് ചോദിക്കുന്നു, അപ്പോൾ അയാൾ ഈ ഇവരോട് വിദ്വേഷമുള്ള ആളായിരുന്നു. ആ തരത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. കൊണ്ടുപോകുന്നു, അയാളുടെ വീട്ടിൽ നിന്നിരുന്ന മനുഷ്യനെ അതിനുപയോഗിക്കുന്നു. ഇങ്ങനെ ആ പീഡനകഥ മുഴുവൻ ഒരു കുട്ടിക്കഥ രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് ചോദിക്കുക. അതായത് പോലീസ് അവിടെ അന്വേഷിക്കാൻ വരുന്നു, അപ്പോൾ പോലീസിനറിയാം ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാം. എന്നിട്ടാണ് ഇയാൾ അന്വേഷണം എന്ന് പറയുന്ന പ്രഹസനം നടത്തുന്നു, തിരിച്ചു പോകുന്നു. ഇതൊരു വിക്രമാദിത്യൻ കഥ പോലെ പറഞ്ഞിട്ട് ഇതിലേറ്റവും വലിയ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ, നിങ്ങൾ പരീക്ഷിച്ച് ചോദിക്കുക, കുട്ടികൾ വളരെ എളുപ്പത്തിൽ പറയും ഏറ്റവും വലിയ കുറ്റക്കാരൻ പോലീസാണ് അല്ലേ. കാരണം രക്ഷപ്പെടുത്താൻ അതിലൊരു സാഹചര്യം വന്നിട്ടും രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ കുട്ടി പറയുന്നത് സ്റ്റേറ്റാണ് കുറ്റക്കാരൻ എന്നാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ്. കുട്ടി വളരെ വ്യക്തമായിട്ട് പറയും സ്റ്റേറ്റാണ് ഇതിലെ ഒന്നാം നമ്പർ കുറ്റക്കാരൻ എന്ന് പറയും. രണ്ടാം നമ്പർ കുറ്റക്കാരൻ ഈ മനുഷ്യനാണെന്ന് പറയും, ഇവരെ വെറുത്ത ഇയാളാണെന്ന് പറയും. മൂന്നാം നമ്പർ നമ്മളിപ്പോൾ ഒന്നാം പ്രതി ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പട്ടികയിൽ ഒന്നാം പ്രതി ആയിട്ടുള്ള ഈ ചെറുക്കൻ അതിൽ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യാഥാർത്ഥ്യത്തെ പുസ്തകത്തിൽ വെച്ച് കഥയാക്കി നിങ്ങൾക്ക് മുന്നിൽ തരുമ്പോൾ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിനുള്ളൊരു അവസരം കിട്ടുന്നു. നിങ്ങൾക്ക് നൈതികമായ ഒരു ഇടപെടലിന് ഉള്ള അവസരം. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്നുള്ളൊരു ഇടപെടൽ എന്നുള്ള അർത്ഥത്തില്ല, മറിച്ച് നൈതികമായി ലോകത്തിൽ ഇടപെടാനുള്ള നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. അവിടെ നിങ്ങൾക്ക് പറയാം, ഏറ്റവും ചെറിയ നാവിന് പോലും പറയാം ഇതാണ് കുറ്റം, ഇതാണ് കുറ്റക്കാരൻ. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റികളെക്കുറിച്ചൊക്കെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി സ്മരിക്കുന്ന ആളുകൾ വരെ ഇത്തരത്തിലുള്ളൊരു രൂപം വരുമ്പോൾ നമ്മൾ പറയും ഈ പോലീസുകാരൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് അതിൻ്റെ ഒന്നാം പ്രതി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നൈതികമായ ഒരു ഇടപെടലിന് ലോകത്ത് വേറൊരു ഒരിടത്തും നിങ്ങൾക്ക് സ്ഥലം കിട്ടില്ല. ഇത്രയും പുസ്തകം തരുന്ന പോലത്തെ ഒരിടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറൊരു സ്ഥലവും നിങ്ങൾക്ക് കിട്ടില്ല.
മറ്റൊരു എന്ന് പറഞ്ഞാൽ ലോകത്തെ നൈതികത നിർണ്ണയിക്കുന്നത് ഏതോ സ്ഥലത്താണ്, ഏതോ കോടതിയിലാണ്. നമ്മൾ ഈ ഫുട്ബോളിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കുകയാണ്, എന്നാണോ ജഡ്ജ്മെൻറ്റ് വരുന്നത്, അതൊക്കെ അകത്താകും, ഇത് പുറത്തു വിടുമോ, പുറത്തു വിട്ടാൽ നമ്മൾ കുറേ വച്ചെടുക്കും അല്ലേ. നമ്മൾ പറയും ഇവരെ ഫ്രീ ആക്കാൻ പാടില്ലാത്തതാണ്. എത്ര മണിയാണ് നിങ്ങളുടെ സമയം അത് പറയണോട്ട്? നിങ്ങളെ ഈ പുറത്തുവിടാൻ പാടില്ലാത്തതാണ്, ഇത് ശരിയല്ല എന്നൊക്കെ നമ്മൾ കുറേ വച്ചെടുക്കും അല്ലേ. വേണമെങ്കിൽ പ്രൊട്ടസ്റ്റ് നടത്തും, ഇതൊക്കെ ചെയ്യും നമ്മൾ. ഇതിലൊന്നും അർത്ഥമില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആത്യന്തികമായി നമ്മൾ ആ നൈതിക പ്രക്രിയയ്ക്ക് പുറത്താണ്. നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പലതരത്തിൽ പറയുന്നു, പക്ഷേ അവരാ വരച്ചിട്ടുള്ള വൃത്തത്തിന് പുറത്ത് നിൽക്കുകയാണ്. ഈ വൃത്തത്തിൻ്റെ അകത്ത് കയറാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ ചോദമശി ഇല്ലെങ്കിലും നമുക്ക് കയറാം ഇതിൻ്റെ ഉള്ളിലേക്ക്. ആ വഴിയാണ് പുസ്തകങ്ങളിലുള്ളത് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ സിനിമയിൽ ഓപ്പൺ സിസേം എന്നൊക്കെ പറഞ്ഞ പോലെ തുറക്കപ്പെടുന്നൊരു വഴിയാണ് പുസ്തകം നൽകുന്നത്. പുസ്തകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പഴയ രൂപം തന്നെ മനസ്സിലേക്ക് എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള വായനകൾ, പലതരത്തിലുള്ള ഉപാധികളൊക്കെ വരുന്നുണ്ട്. ഉമ്പർട്ടോയൊക്കെ പോലെയുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എക്കോ പറയുന്നത് ഈ സ്റ്റോറേജ് സംവിധാനം എന്ന് പറയുന്നത് ഇന്നലെ ഫ്ലോപ്പി ആയിരുന്നു, നാളെ പിന്നെ സി ഡി ആയി, പിന്നെ പെൻഡ്രൈവായി, ഇനി വേറൊന്നാവും നാളെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അത് ഒരു ശരിയില്ലാത്ത കാര്യം എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പർക്ക് പുസ്തകം എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം മൂപ്പര് പറയുന്നത് കരണ്ട് പോയാൽ വായിക്കാൻ പറ്റില്ല എന്നാണ്. അതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ കൺസേൺ. സൂര്യൻ കത്തി നിൽക്കുന്നുണ്ട്, വെളിച്ചമൊക്കെ ഉണ്ട്, പകലൊക്കെയാണ്, കരണ്ട് പോയാൽ നിങ്ങളെങ്ങനെ വായിക്കും? അത് കറണ്ട് പോവില്ല എന്നുള്ള നമ്മുടെ ദൈവവിശ്വാസം പോലത്തെ ഒരു വിശ്വാസമാണ് അല്ലേ. നദി വറ്റിയാൽ, ലോകത്തെ എല്ലാ ഉറവിടങ്ങളും വറ്റിയാൽ എല്ലാം പോവും അല്ലേ. ഇത് ഒരു സിനിമയ്ക്ക് സെറ്റിട്ടമായിട്ട് ഒരു കാര്യമാണല്ലോ ലോക ജീവിതം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറും. ഈ 1930കളിൽ ഈ വലിയ എക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ, ഗ്രേറ്റ് ഡിപ്രഷൻ എന്നൊക്കെ വിളിക്കുന്ന സമയം വന്നപ്പോൾ യൂറോപ്പ് മുഴുവൻ തകരുകയാണ്. യൂറോപ്പ് മുഴുവൻ തകരുമ്പോൾ സാധാരണ ഈ ഇന്നലെ വരെ വലിയ രാജാക്കന്മാരായിരുന്ന വലിയ ബാങ്കേഴ്സൊക്കെ 3-ാം നിലയിൽ നിന്ന് 4-ാം നിലയിൽ നിന്നൊക്കെ ചാടി മരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ ഇപ്പം സൗന്ദര്യത്തിന് എന്താ പ്രതീകങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീൻ നദി, തെംസ് നദി, അങ്ങനെ യൂറോപ്പിലെ നദികളുടെ ചുറ്റും പോലീസ് കാവലൊക്കെയാണ് ഇവർ ചാടി മരിക്കാണ്ടിരിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തകിടം മറിക്കുന്നുണ്ട്. ചാപ്ലിൻ്റെ ഒരു സിനിമയുണ്ട്, മൊസിയ വെർദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. ചാപ്ലിൻ സാധാരണയല്ലാതെ അഭിനയിച്ചിട്ടുള്ള, അതായത് ഈ ട്രംപ് എന്ന് പറയ ഈ എന്താ പറയുന്ന തെണ്ടി രൂപത്തിൽ നിന്ന് മാറി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ മൊസിയ വെർദു എന്ന് പറയുന്നത്. അത് ഈ എക്കണോമിക് ഡിപ്രഷൻ്റെ കാലത്തെ സിനിമയാണ്. അപ്പം അത് പ്രിവ്യൂ കാണിക്കുമ്പോൾ അന്ന് വലിയ കവിയായിട്ടുള്ള ബ്രഹത്തിനെ കൊണ്ടുകൊണ്ട് കാണാൻ വേണ്ടി, ആദ്യം കാണിക്കാൻ വേണ്ടി. അപ്പം അതിൽ തമാശയൊക്കെ വരുമ്പോൾ ബ്രഹത്തും ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് മോറൊക്കെ വീർപ്പിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് കാണും. ഈ മനുഷ്യർ ചാടി മരിക്കുന്ന രംഗം, വലിയ ബാങ്കേഴ്സൊക്കെ ചാടി മരിക്കുന്ന രംഗം 3-ാം നിലയിൽ നിന്നും 4-ാം നിലയിൽ നിന്നും, അതുപോലെ തന്നെ പുഴയിലേക്ക് ചാടി മരിക്കുന്ന രംഗം വരുമ്പോൾ ഇയാൾ അട്ടഹസിച്ച് ചിരിക്കും. അതാണ് ഹാസ്യം യഥാർത്ഥത്തിൽ. കാരണം ഇന്നലെ വരെ ഈ പറഞ്ഞ പോലെ ഈ ലോകം നമ്മുടെ കയ്യിലിട്ട് നടക്കുന്നു എന്ന് പറയുന്ന മനുഷ്യർ ഒറ്റ ദിവസം കൊണ്ട് അട്ടിമറിഞ്ഞ് പുഴുക്കളിൽ പുഴുക്കളായിട്ട് മാറുന്ന അവിടെയാണ് ഹാസ്യം ഇരിക്കുന്നതെന്നാണ് ബ്രഹത്ത് പറഞ്ഞത്. അപ്പം ഇതുപോലെ ഈ കാര്യം കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന ലോകത്തിലെ വലിയ വലിയ ഭരണാധികാരികളും അതുപോലെ തന്നെ വലിയ വലിയ ബാങ്കേഴ്സും വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരും ഒക്കെ കെട്ടിപ്പൊക്കുന്ന ഈ സിനിമ സെറ്റ് തന്നെയാണ് നമ്മൾ ലോകം എന്ന് യഥാർത്ഥത്തിൽ വിളിക്കുന്നത്. ഇതല്ല ലോകം എന്ന് ഇത് പൊളിച്ച് കാണിക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി, നമുക്ക് എളുപ്പം എത്തിപ്പെടാവുന്ന വഴി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ ചാടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നും ഈ വായനാ ദിനത്തിലും അതിനെ സാർത്ഥകമാക്കുന്നത്. നാളത്തെ കാര്യം പറയാൻ നമ്മളാരും ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സോഷ്യൽ ക്യാപിറ്റൽ നേടാനുള്ളതോ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതയോ കുലീനതയോ നേടാനുള്ളതോ ഉള്ളൊരു കാര്യമല്ല. അങ്ങനെയൊക്കെ പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മറിച്ച് നമുക്കിന്നറിയാം, യഥാർത്ഥത്തിൽ നമുക്കന്നറിയാം നമ്മൾ ഈ പറഞ്ഞ പോലെ
വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷം ചേർന്നുണ്ടാക്കുന്ന ലോകത്തിലെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രവൃത്തിയിൽ നമ്മളും പങ്കുചേരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നന്ദി.